അയ്യോ എന്റെ മോനെ, എനിക്ക് വയ്യ. അപ്പൊ സ്റ്റാർ ആവാം. എന്റെ മുട്ടുവേദന നെഞ്ചരിച്ചില് വെരിക്കോസിന്റെ കാല പൊട്ടിട്ടുണ്ടെങ്കിൽ ആ പൊറു വരികയാവും. അതിന് വരെ ഉപകാരം അത് വരും. പന്തം കെട്ടിക്കൊണ്ട് നടക്കുന്നവർ കെട്ടിക്കൊണ്ട് നടപ്പുണ്ടെങ്കിൽ അതുവരെ കഴിയും. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇടുക്കി കഞ്ഞുകുഴിക്ക് ഒരു പഴം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടാ. അതിന്റെ പേര് എന്താ പറയാ, ഞാൻ അവിടെ നിന്ന് മുതൽ ഇവിടെ വരെ ഓർത്ത് എനിക്ക് മടക്കാവോ മക്കടാവോ അങ്ങനെ എന്തൊരു പഴമാണ്. ആ ചേട്ടനോട് വിളിച്ച പറഞ്ഞു കഴിഞ്ഞാൽ, മോനെ ഇത് ഇവിടെ അധികം കാണാത്ത ഒരു പഴമാണ്, അത് തന്നെയല്ല ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണെന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് വീഡിയോ അയച്ചു തന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി തീർച്ചയായിട്ടും നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു പഴമാണ്. അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാട്ടാ. വായോ. അപ്പൊ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മക്കടൊക്കെ പഴട്ടോട്ട ദേവ. എപ്പൊ നോക്കിയാലും തെറ്റി, കാരണം വായ കൊള്ളാത്ത പേരും അതേപോലത്തെ ഒരു സാധനം. അപ്പൊ ഈ ഒരു സംഭവം കാണാനും കഴിക്കാനും ആണ് ഞാൻ എവിടെ നിന്ന് വന്നിട്ടുള്ളത്. ഞാനപ്പൊ അതിനുപയോഗിക്കുന്നതാണ്. അല്ല, കഴിക്കാൻ പറ്റില്ലേ? കഴിക്കാൻ പഴമായിട്ട് തിന്നാൻ പറ്റില്ല. കഴിപ്പണോ? കഴിപ്പല്ല, നാരാണ്. മൊത്തം കഴിച്ചോണ്ട് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? കഴിക്കാൻ കൊള്ളുവല്ല. വല്ല വിഷം എന്തെങ്കിലാണോ? വിഷമല്ല, ഇത് മരുന്നായോണ്ട് നമ്മള് പ്രോസസ് ചെയ്ത് വേണം കഴിക്കാൻ. അല്ല, ഞാൻ ചോദിക്കുന്നത് കാണാൻ ഭംഗിയുള്ള ഒരു സാധനം കഴിച്ചോണ്ട് എന്താ വരാൻ പോണത്? അല്ല, ഇത് വായിച്ച് കയ്പുണ്ടാവും, ചെറിയ കയ്പുണ്ടെങ്കിലുള്ള. എന്തായാലും ഞാൻ കർത്താവേ, കഴിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും ഈ സാധനം കിടന്ന് നോക്കിയ ഇതിന്റെ ശരിക്കും പേരൊന്നുകൂടി പറഞ്ഞേ. മക്കോട്ട ദേവ. മക്കോട്ട ദേവ, മക്കോട്ട ദേവ, മക്കോട്ട ദേവ, മക്കോട്ട ദേവ. ഇനി ഒരിക്കലും തെറ്റില്ല ദേവട്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതിന്റെ ഗുണം ഒന്ന് പറഞ്ഞു ചേട്ടൻ. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാല്, ഇത് ഒരു നമ്മള് അരിഞ്ഞുണങ്ങിയിട്ട് അതിൽ 5 പീസ് ഇടുക. അതായത് ഈ ഒരു കാ നമുക്കൊരു ഈ ഒരു 4 ദിവസം ഉപയോഗിക്കാനുണ്ട്. അതായത് 20 പീസേലും അരി ആയതാണ് അതിന്ന്. അപ്പൊ സബോള അരിയുന്ന പോലെ ചെറുതായിട്ട് അരിയുവാണ്. അതില് 5 പീസ് 5 ഗ്ലാസ് വെള്ളം ശരിക്കും തിളക്കണം. അപ്പൊ നമുക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം കിട്ടും. ആ 4 ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെറും വയറ്റി കുടിക്കണം. ബാക്കി വരുന്ന 3 ഗ്ലാസ് നമ്മൾ പകരം എപ്പോഴേലും ആയിട്ട് കുടിച്ചു തീർത്താൽ മതി. ഇത് കുടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, ഇതൊരു 15 ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണം ഫുള്ളായിട്ട് മാറും. നല്ല ഉന്മേഷവാനാവുക. അതായത് എവിടെ ചടഞ്ഞു കൂടി കിടന്നാലും എഴുന്നിട്ട് പോകും, ഉറപ്പ് കേസ്. പിന്നെ ഇതുകൊണ്ട് പറയുന്നത് ഷുഗറിന്റെ മരുന്നായിട്ടാണ് നമ്മൾ കിട്ടുന്നത്. ഇന്തോനേഷ്യയുടെ മരുന്നാണ്. അപ്പൊ ഈ സാധനം നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ എല്ലാവരെങ്കിലും 1-2 ഒക്കെ ഉണ്ട്. ഇത് ഉപയോഗിക്കുന്ന രീതി അവർക്ക് അറിയത്തില്ലാത്തോണ്ട് ഇതിന്റെ ഉപയോഗം കറക്റ്റ് ആയിരിക്കില്ല. അതെ അല്ലെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഇതിന്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, ഇതിന്റെ തൈ വിൽക്കുന്നുണ്ട്. ഞങ്ങള് മണ്ണൂത്തിയില് 5, 2, 7 ലോഡ് കഴിഞ്ഞ ആഴ്ച 2 ലോഡ് കൂടി 7 ലോഡ് കൊടുത്തു. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു തൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഇപ്പൊ ഏകദേശം ഒരു എത്ര നാളുകൊണ്ട് കായ്ക്കും? ഇത് ആ തൈ കാണിച്ചു, അത് 9 മാസമാണ് കഴിയുക. ഏത്? ഈ കാണുന്ന തൈ 9 മാസമായി. 9 മാസം. ആ, അപ്പൊ ഇങ്ങനെ 9 മാസത്തിൽ ഈ വേനൽക്കാലം തുടങ്ങി വെച്ചാ. അപ്പൊ ഇതിൽ വിളവെടുക്കാറായിട്ട് ഒരു കൊല്ലത്തിൽ വിളവെടുക്കാം അല്ലേ? ഒരു കൊല്ലത്തിലല്ല, ആ ഒരു കൊല്ലത്തിൽ വിളവെടുക്കാൻ തുടങ്ങാം. അത് കഴിഞ്ഞ ഇതിപ്പം 2 വർഷം പൂർത്തിയായതേ ഉള്ളൂ. ഇത് 3ാം വർഷമാണ്. 3ാം വർഷം ഇത്രയും ഫലം ഉണ്ടായി. ഇതിക്കുള്ള വളരെയല്ലത്. ഓ, ഇത്രയും വലുതാവുള്ളൂ അല്ലേ? ഇങ്ങനെ ഇത് കായെന്ന് പറഞ്ഞാല് ഭയങ്കര ഭാരമുള്ള കായ. ഇതേലിപ്പോ 20 കിലോ കായുണ്ട്. അപ്പൊ വില? വില എന്ന് പറഞ്ഞാൽ 20 കിലോ കായ്ക്കെന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് ഉണങ്ങിയതാണെങ്കിൽ ഇത് 20 കിലോ പച്ചയാ. ഉണങ്ങുമ്പോൾ 2 കിലോ കിട്ടും. 2 കിലോ കിട്ടും. ഇത് 1 കിലോയ്ക്ക് എന്താ വില? 1 കിലോയ്ക്ക് ഇപ്പൊ ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് 5000 രൂപ. 5000 രൂപയ്ക്ക് മേളിലാണ് എല്ലാ ആൾക്കാരും വിൽക്കുന്നത്. 5000 രൂപ വിലയുണ്ട് ഈ മക്കോട്ടയ്ക്ക്. ദൈവമേ, പണി പാളിക്കൊണ്ടിരിക്ക. ഇങ്ങോട്ട് ഇത് കാണിച്ചു നോക്കി, ഈ മരത്തമ്മ ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഞാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് നമ്മുടെ കേരളത്തില് അല്ല ഇന്ത്യയിലാണെങ്കിലും ഉടനീളം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡൽഹി വരെ അയക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഉണങ്ങി ഇപ്പൊ ഷുഗറിനും ഈ നടുവേദനയ്ക്കൊക്കെ പറ്റുന്ന പറഞ്ഞ സംഭവമല്ലേ? അപ്പൊ അത് ഉണങ്ങിയിട്ട് അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്? അത് കൊറിയർ ചെയ്ത് കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കാം. അത് ശരി. ഗൾഫിലുള്ളവർ വരുന്നത്, ഗൾഫുകാരൊക്കെ വരുന്നത് ഇവിടെ കേരളത്തിലുള്ള ബന്ധുക്കളാ വരുന്നത്. അപ്പൊ അവർക്ക് ഞങ്ങള് കിലോയ്ക്ക് തൂക്കി 4500 രൂപ വിലയിട്ട് കൊടുക്കും. കൊടുക്കുമല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ തൈ വേണമെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചാൽ മതി, കൊറിയർ ചെയ്ത് കൊടുക്കും. തൈ ഉണ്ട്, കൊറിയർ അയച്ചു കൊടുക്കാം. അത് ചെറിയ പൊടിത്തൈ ആയിരിക്കും. അത് കൂടിനകത്ത് സാധാരണ ചെയ്ത് നമ്മള് ഇട്ടിട്ട് ആ തൈക്കൊക്കെ എത്ര വില പറഞ്ഞേ? തൈക്ക് 4 തൈക്ക് 200 രൂപ മേടിക്കുന്നത്. 4 തൈക്ക് 200 രൂപ മേടിക്കും അല്ലേ? ആ തൈ തന്നെയാണോ ഈ പറയുന്ന? ഒരടി പോക്കുള്ള തൈക്കാണെങ്കിൽ 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മരുന്ന് വേണമെങ്കിൽ മേടിക്കാം, അതിലുപരി തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു കൊല്ലം കഴിയണം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കഴിയണ്ടേ. ഇതിപ്പോ 9 മാസമായ തൈയാണ്. അതില് ഇപ്പൊ ഒരു ഇതൊരു 5 കിലോ വേണം കായ്ച്ചത്. ഇപ്പൊ തന്നെ കായ്ച്ചത്. അതായത് ഇത് വെക്കുന്ന രീതി ഒന്ന് പറഞ്ഞോട്ടെ. വെക്കുന്ന രീതി ഒരടി കുഴി എടുക്കുക,
അതിനകത്ത് ചാണപ്പൊടി ഇട്ട് നട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചു പശുവിന്റെ ചാണകം ഉപയോഗിച്ചാൽ ഞങ്ങൾ കൃഷി ജൈവവളമാണ്, ഫുള്ള് ജൈവവളം, ഫുള്ള് ജൈവവളം. അപ്പൊ അതിലും ഉണ്ടാവൂലേ ജൈവ കൃഷിക്ക്? ഇടുക്കി ജില്ലയുടെ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ള ആയിക്കോട്ടെ. അതെ അല്ലേ, ഇടുക്കി ജില്ലയുടെ. ഓക്കേ, ഇതാ ചേച്ചി ഇങ്ങനെ അതേ ഇവിടെ കുറച്ചൊക്കെ പറിച്ചു കഴിഞ്ഞ് ഇതാ അങ്ങനെ ഇവിടെ നിക്കുന്നുണ്ട് അല്ലേ. ഈ പണിയൊക്കെ എടുക്കുന്നതിൽ ചേച്ചിയും കട്ട സപ്പോർട്ട് തന്നെയാണ് അല്ലേ ചേച്ചി? ഓ ചേട്ടനും ചേച്ചി വണ്ണം വെക്കാതെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിക്കുന്നത് അല്ലേ. അപ്പൊ ഈ അപ്പച്ചൻ പറയണത് എന്താന്ന് വെച്ചാൽ, കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആൾക്കാർ മേടിച്ചു കൊണ്ടുപോയതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്താ പറയാ, ശരീരത്തിന് അതേപോലെ തന്നെ ഷുഗർ, പിന്നെ എന്തൊക്കെയാ, ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, പിന്നെ നടുവേദന, കാലിന് മുട്ടുവേദന, പിന്നെ ഈ നെഞ്ചരിച്ചില്ലേ, അതൊക്കെ നിശേഷം മാറും. നിശേഷം മാറുന്നത് കാലിന് മുട്ടുവേദനയായിട്ട് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ആൾക്കാർ വന്ന് പോലീസുകാരൻ ഇവിടെ കിടപ്പ് വണ്ടി ഓടിക്കുന്നു, ബൈക്ക് ഓടിക്കുന്നില്ല പുള്ളി. അപ്പൊ ആ പുള്ളി വരെ വന്നു, 15 ദിവസം കഴിച്ചപ്പോഴേ നടുവേദന കുറഞ്ഞു പറഞ്ഞു. അല്ല ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും വന്ന് കൊണ്ടുപോകുന്നത്? ആയുർവേദ ഡോക്ടർമാർ കണ്ണൂരുകാർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു, നെടുമ്പാശ്ശേരി കൊണ്ട് കൊടുക്കും. അത് ശരി, അത് ലോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന 5 കിലോ വെച്ച് അവരെടുക്കും. അപ്പൊ ഇതേപോലെ ആദായം കിട്ടുന്ന എന്തെങ്കിലും പരിപാടി വേറെ ഉണ്ടാ? ഇതുപോലെ ആദായം ഉണ്ടാകുന്നില്ല. ഇത് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്തൊക്കെയാ ഇതേ ഇതുപോലെ ഉണ്ടാകുക എന്ന് പറഞ്ഞ ഇതുണ്ടോ? ഇതേലെ പഴമുണ്ട്, ഇത് ചെറിയ കായുണ്ട്, ഇതെല്ലാം കായാണ്. ഇത് തലകുത്തി ഇങ്ങനെ കായ്ക്കും, തലകുത്തി കായ്ക്കും, ഇത് മുകളിലോട്ട് വളരുകയല്ല, ഇത്രേ വളരുള്ളൂ, ഒന്നരാൾ പൊക്കത്തിലേ വളരുള്ളൂ. ഇതിന്റെ പൂവ് അതെല്ലാം ഉണ്ട്, അവിടെ ഉണ്ടല്ലേ പൂവുണ്ട്, പൂവ്, കായ, പഴം, അങ്ങനെ. അതായത് 60-ാം പൊക്കം പറിക്കണം. 60-ാം പൊക്കം പറിച്ചാൽ നല്ലൊരു വരുമാനാണ് അല്ലേ, പറിച്ചോണ്ടിരിക്കണം. അപ്പൊ ഒരു 5 സെന്റ് സ്ഥലം ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു 2-3 തൈയൊക്കെ. അല്ല ഞാൻ പറഞ്ഞത്, മുറ്റത്ത് ഒരു ചെടി ഉണ്ടെങ്കിൽ 100 രൂപ കൊടുത്ത് ഒരു ചെടി മേടിക്കണം. അതെ, ഇത് കൂടെ ഒരു തൈ കൊണ്ട് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഷോയായാലും ചെടിക്ക് കിട്ടിയല്ല, ഒരു ചെടിക്കും കിട്ടും. അല്ല അധികം വലിപ്പം, ഇത് തണലിലും വെക്കാട്ടാ, ഇതിന്റെ ആയുസ് എങ്ങനെയുണ്ട്? ഇത് ഈ ആയസൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും, കാരണം നമുക്ക് നമ്മള് പുതിയ കൃഷിയല്ലേ, നമുക്ക് അതിന്റെ ആയസ് അറിയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ നമ്മള് നല്ല വരുമാനം ഉണ്ട്, മുതലാളിയാണ്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഇതിന്റെ ഒരു കായ എടുത്ത് അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ 9 മാസം കൊണ്ട് കായ്ക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്, 5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം, ശരിക്കും തിളക്കണം. അപ്പൊ ഞാൻ ചോദിക്കണം, ഒരു 5 അല്ലിയും കൊണ്ട് 1 ഗ്ലാസ്? ഒരല്ലിക്ക് 1 ഗ്ലാസ്, ഒരല്ലിക്ക് 1 ഗ്ലാസ് കിട്ടും. അപ്പൊ 5 അല്ലി വെച്ച് 5 ഗ്ലാസ്, 5 ഗ്ലാസ് ഉപയോഗിക്കണം. 5 ഗ്ലാസ് ഉള്ളതെന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ 1 ഗ്ലാസ് പറ്റി കുറയും, അതിന് കഴിഞ്ഞ് പോയിട്ട് 4 ഗ്ലാസ് ആയിട്ടുള്ളൂ, 1 ഗ്ലാസ് വെറും വയറ്റി കുടിക്കണം, ബാക്കി വരുന്ന 3 ഗ്ലാസ് പകലെ എപ്പോഴും കുടിച്ചു തീർക്കുക. അപ്പൊ നമ്മൾ അറിയാൻ തുടങ്ങുന്നത് 15-20 ദിവസം കൊണ്ട് അറിയാൻ തുടങ്ങും. അതായത് അപ്പച്ചൻ തുടങ്ങിയത് എത്ര നാളായി? ഞാൻ 2 വർഷമായുള്ളൂ, കേരളത്തിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല. ഈ സംഭവം കേരളത്തിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിയാം. ആദ്യത്തെ 1 വർഷം ഞാൻ 2 തൈ എനിക്ക് കിട്ടു, അത് ആ റോഡ് സൈഡ് വെച്ചു, ഇവിടെ ഉള്ളവർക്ക് വെറുതെ കൊടുത്തോണ്ടിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാരും കഴിച്ചു, ഇപ്പൊ ഞാൻ ഇതിപ്പോ അങ്ങനെ അറിവുണ്ട് നമുക്ക്, ഇന്ന എന്നെ ഗുണമുണ്ട്. അപ്പൊ ഈ നടുവേദന ഇത് ഷുഗറിന്റെ മരുന്നാണെന്നാണ് ഞാൻ ധരിച്ചത്. ഷുഗർ തന്നെയല്ല, നെഞ്ചരിച്ചിട്ട് കുറയും, നടുവേദന ഫുള്ളായിട്ട് മാറും, കാലിന്റെ മുട്ടുവേദന മാറും. ഒരു കാര്യം ഉറപ്പ്, ഒരുവിധ എന്ത് ഫലം, പാർശ്വഫലം, പാർശ്വഫലം അതല്ല, ഞാൻ വേറെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഏത് ശരീരത്തിന്, കാരണം പ്രകൃതിദത്തമായിട്ടുള്ള, ഞാൻ നല്ല സാഹിത്യമൊക്കെ പറയാൻ തുടങ്ങി അപ്പത്തിന്റെ കൂടെ വന്നുകൂടി, പ്രകൃതിദത്തമായിട്ടുള്ള മറ്റു സാധനങ്ങളൊക്കെ ആണെന്നാണ് എനിക്ക്. കാരണം പച്ചലി സാധനങ്ങളൊക്കെ ആർക്കും കഴിയില്ല, പിന്നെ ഡോക്ടേഴ്സ് പോലും മേടിച്ചോണ്ട് പോകണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവില്ലേ? അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, തീർച്ചയായിട്ടും അപ്പച്ചന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഇത് ഇടുക്കിയിലാണ്, കഞ്ഞിക്കുഴി എന്നൊരു സ്ഥലത്താണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടേ, ഇത് അരിഞ്ഞുണങ്ങി അരിഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് ഉണങ്ങി കുരു നീക്കം ചെയ്യണം, ഒരു ചെറിയ കുരുണ്ട്, ഒരു കടലപ്പരിപ്പ് ഉണക്ക് ഒരു ചെറിയ സാധനം കളയണം, അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴിച്ചിലോ എന്തെങ്കിലും ഉണ്ടാവും, അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. പിന്നെ അരിഞ്ഞുണങ്ങുക, ഇത് ഒരു 20 പീസായിട്ട് അരിയണം, നടുക കണ്ടിക്കുക, കുരു എടുക്കണമെങ്കിൽ ആ രീതിയിൽ അരി, കുരു ഉപയോഗിക്കണ്ട, ഇല്ല അത് വിത്ത്, അത് വിത്ത്, അത് വിത്ത് എടുക്കുന്നു. അപ്പൊ ഇത് എന്റെ 5 പീസ് 5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കും, കുടിക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്കും ഗർഭിണികൾക്കും കൊടുക്കാൻ കൊള്ളില്ല, ഷുഗർ താഴ്പ്പും. ഓ, അപ്പൊ ഈ കഴിക്കുന്നവര് കൊച്ചുകുട്ടികളും ഗർഭിണികളും ഈ സാധനം വെള്ളം വെച്ച് കുടിക്കാൻ പാടില്ല, കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാട്ടാ. വേറെ മറ്റൊരസുഖം ഉണ്ടാകില്ല, കാരണം ഉണ്ടാകാനാണ് ഞങ്ങൾ ഇപ്പൊ 1 വർഷം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം, ആരോഗ്യം ഇരട്ടി വെക്കും. ജാതി മുതലേ ഒരു മാസം നിങ്ങൾ എനിക്ക് 66 വയസ്സായി. അപ്പൊ ഇതുപോലെ നല്ല വീടായിട്ട് ഈ 50-ൽ 2 പേർ 2 കൈ നിൽക്കുമല്ലേ. ഓക്കോ.